അപ്പോൾ ജേണി വിത്ത് ഷിനിയുടെ നല്ലൊരു അടിപൊളി എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ എന്ന ഗ്രാമത്തിലാണ് ഇപ്പം. ഇവിടെ കുഞ്ഞിലക്ഷ്മി ടീച്ചർ കുറ്റിപ്പുറത്ത് കരിമ്പുഴ അവരുടെ സ്മരണക്കായി ഇവിടെ ഒരു വലിയൊരു ആൽമരത്തിൻ്റെ ഒരു ആൽത്തറ കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രശസ്തമായ അമ്പലം ശ്രീരാമസ്വാമി ക്ഷേത്രമാണിത്. വളരെ പുരാതനമായിട്ടുള്ള അപൂർവമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഈ രാമസ്വാമി ക്ഷേത്രം. ഇതിൻ്റെ അടുത്തന്നെയാണ് ഒരു പുഴ ഉണ്ടെന്ന് പറഞ്ഞത്, കുന്തിപ്പുഴ എന്നാണ് ആ പുഴയുടെ പേര്. ഇത് കണ്ടോ, നല്ല വിഷുക്കൊന്നകൾ കണിക്കൊന്നകൾ, വിഷുവിൻ്റെ സമയമായതുകൊണ്ടായിരിക്കും. ഇതാണ് കുന്തിപ്പുഴ. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് കൂടെ വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴയാണ്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഭയങ്കര കാറ്റും മഴയും ഇടിയൊക്കെ കാരണം അവർ പറയുന്നത് കേട്ടു ഇതിൻ്റെ തലേ ദിവസം. അപ്പോൾ വെള്ളം ഒരുപാട് പുഴയിൽ കൂടിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. നല്ല ഭംഗിയായിട്ട് എനിക്ക് നാട്ടിൽ വരുമ്പോൾ ഇതുപോലത്തെ ഈ വില്ലേജുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. നമ്മളെ പഴയ ക്ഷേത്രങ്ങൾ, പുഴകൾ, അതിൻ്റെ ചുറ്റുപാടുകളെല്ലാം കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പുഴ ഗ്രാമത്തിൽ, നെയ്ത്തു ഗ്രാമത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. വളരെ നൂറ്റാണ്ടുകളായി പാരമ്പര്യമായി കൈത്തറിയിൽ നെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ കഥയാണിത്. നൂറ്റാണ്ടുകളായിട്ട് അവരാണ് ഈ കൈത്തറി തൊഴിൽ ഇപ്പോഴും അതിൻ്റെ അതേ പ്രഭാവത്തോടു കൂടി അവരത് ഇവിടെ ഇപ്പോഴും ആ വ്യവസായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരോട് എങ്ങനെയാണ് അവർ ഈ ഇവിടെ എത്തിച്ചേർന്നതും എങ്ങനെയാണ് അവർ ഈ വ്യവസായം സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിലും നമുക്ക് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, നമുക്കിന്നിവിടെ ജേണി വിത്ത് ഷിനിയിൽ ഇതാ നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ വിവരങ്ങൾ പ്രത്യേകിച്ച് ഈ ഹാൻഡ്ലൂം കൈത്തറി വ്യവസായത്തെക്കുറിച്ച് അതിന് അവരുടെ സഹനത്തിൻ്റെ കാര്യങ്ങളും അവരുടെ അതിജീവിക്കുന്നതിൻ്റെ കഥകളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവരോട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ മെയിനായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത്, കൈത്തറിയിലുണ്ടാക്കുന്നത് കസവ് സാരിയും അതുപോലെ കസവ് മുണ്ടുമാണ് അവർ മെയിനായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത്. ബാക്കി ഡീറ്റെയിൽ എല്ലാം അവർ തന്നെ നമുക്ക് വിവരിച്ച് തരുന്നതായിരിക്കും. കേട്ടോളൂ അവരുടെ സംഭാഷണം, കേട്ടോളൂ. അത് കഴിച്ചത് എങ്ങനെയായിരിക്കും? പെണ്ണുങ്ങൾ ഇന്നലെ അയച്ചതാ പെണ്ണുങ്ങൾ. പെണ്ണുങ്ങൾ കഴിക്കും, എന്നിട്ട് രാവിലെ കടുപ്പ് ചെയ്തിട്ടിവിടെ എന്നിട്ട് അതിലാക്കും, എന്നിട്ട് തരിയിലാക്കും. ഇപ്പൊ തന്നെ ഇപ്പൊ തരി ആയി തരി ആക്കിയിട്ടുള്ളൂ. അങ്ങനല്ല വലിക്കുന്നത്, അങ്ങനെ പോവാൻ വേണ്ടിട്ടാ വലിക്കണത്. ഇത് ചവിട്ടിയാലേ അത് വലിക്ക, ചവിട്ടിയാലേ അത് നീക്കുള്ളൂ. ഏത് നെയ്ത്ത് തുണി ഇവിടെയാണ് കാണത്. അപ്പൊ ഇത് തറയുമ്പോ ഇത് അറിയുമ്പോ ഇപ്പോൾ തേക്കും പിന്നെ ഇത് തളറാം. അതെന്താ ഇതൊക്കെ വലത്തേക്കാലം ചവിട്ടി, വലത്തേക്കുമ്പോ വലത്തേക്കാലം ചവിട്ടും. വലത്തേക്കായിട്ട് വലിക്കും, ഇതാടിത്തും തള്ളി എടുത്താൽ വേണ്ടോ എടുത്ത അപ്പഴേക്ക് ചവിട്ടോടെ അടിയില് എടുത്തേക്കാലം ചവിട്ടി നോക്കി അകടാം. ഇങ്ങനെ നെയ്യുമ്പോഴൊക്കെ ഒന്നും മനസ്സിലാവില്ല, പറഞ്ഞാലേ മനസ്സിലാവും. ഇപ്പോഴത്തെ കുട്ടികളൊന്നും നെയ്യാൻ നിൽക്കില്ല. എനിക്ക് എന്റെ മക്കൾക്ക് രണ്ട് പെൺകുട്ടികളാ കെട്ടിച്ചു കൊടുത്തു പോളെ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും താല്പര്യമില്ല, കൂലിയില്ല, അതെന്നെ താല്പര്യമില്ലാത്ത കിട്ടുന്നില്ല. തുണിക്ക് വില വരണ്ടേ? അതൊന്നും കിട്ടുന്നില്ല പണിക്കാർക്ക്. കൊറോണ വന്നിട്ട് ആകെ സ്തംഭിച്ചു, കളിച്ചിരിക്കന്നെയാണ്. ഒരു വരുമാന പിന്നെ അത്യാവശ്യം കിറ്റ് അരി കിരിയാക്കി കിട്ടും, അതുകൊണ്ട് അങ്ങനെ കൈ കൂടി. കഞ്ഞിട വെള്ളത്താണ് നൂല് ഗൈരം വെക്കാൻ വേണ്ടിട്ടവളെ. മോനെ മോനാണോ? മോളാണോ? ഞാൻ മോനെന്താ കണക്കാക്കിട്ടോ? കണ്ണുണ്ടായാ പോരാ. അപ്പൊ നിങ്ങൾ പറയപ്പോ ദേവാംഗ ചെട്ടിയാണ്? ദേവാംഗ ചെട്ടിയാ, അതായത്
പണ്ട് പുരാണങ്ങളിലൊക്കെ ദേവന്മാർക്ക് വസ്ത്രം നെയ്ത് കൊടുത്തിരുന്നത് ഞങ്ങളാണ്. അതാണ് ദേവാംഗ ചെട്ടി. ഓക്കെ, അതുകൊണ്ടാണ് ദേവാംഗ ചെട്ടി. ദേവാംഗ ചെട്ടിയാർന്ന് പേര് വരാൻ കാരണം. അപ്പൊ നിങ്ങൾ ശരിക്കും പുരാണങ്ങളിലൊക്കെ ദേവാംഗ ചെട്ടിയാർ പേരുണ്ടാവും. അപ്പൊ ശരിക്കും നിങ്ങള് കർണാടക വംശജരാണ്. കർണാടകയിൽ നിന്ന് വന്നതാണ്. പുതിയൊരു പാർത്ഥവരാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീരാമസ്വാമി ക്ഷേത്രമുണ്ട് തൊട്ടപ്പുറത്ത്. ഈ ശ്രീരാമസ്വാമി ക്ഷേത്രം അവരുടെ അമ്പലത്തിലേക്ക് അമ്പലവാസികൾക്ക് വേണ്ട തുണി നെയ്ത് കൊടുക്കാൻ ഞങ്ങള് അതൊക്കെ നിങ്ങളുടെ അപ്പൻ അപ്പൂപ്പന്മാരുടെ ഒക്കെ ഒരു തൊഴിലാണ് ഇത്. ശരിക്കും പാരമ്പര്യ തൊഴിലാണ്. ഞങ്ങള് ജനിച്ച മക്കൾക്ക് ഈ തൊഴിലാണ്. അപ്പൊ ഇപ്പത്തെ ജനറേഷന് ഇതിനകത്ത് താല്പര്യമില്ലെന്നാണോ പറയുന്നത്? താല്പര്യമില്ല. കാരണം പണ്ട് ഒരു രൂപയുടെ വില ഇപ്പോഴത്തെ 100 രൂപയുടെ വിലയാണ്, അല്ലെങ്കിൽ 1000 രൂപയുടെ വിലയാണ്. പണ്ട് ഞങ്ങൾക്ക് 1 രൂപ കൂലി കിട്ടിയിരുന്നത് ഇപ്പൊ 2 രൂപയെ കൂലി. ഇപ്പൊ ഈ 10,000 കണക്കിന് വിലയുള്ള 2 രൂപ കിട്ടിയിട്ട് കൂലി കിട്ടി അയാള് പണിയെടുക്കണം. അയാൾ പണിയെടുക്കുമ്പോ പരമാവധി അയാൾ 200 രൂപയ്ക്ക് നെയ്യും സാധിക്കുന്നു. അതിന്റെ കൂലി അയാൾക്ക് കിട്ടുന്നു. അത് കിട്ടണമെങ്കിൽ തന്നെ അയാളുടെ ഭാര്യ ചർക്കയില് 100 ചുറ്റായിട്ട് അയാൾ ഇരുന്ന് നെയ്ത്ത് മാത്രം അയാള് നെയ്ക്കും. അപ്പൊ ഒരു കുടുംബം മുഴുവൻ പണിയെടുത്താലും അതുകൊണ്ട് കുട്ടികളുടെ പഠിപ്പും ബാക്കിയുള്ള കാര്യങ്ങളും നടത്തിക്കൊടുക്കും. ഇപ്പോഴത്തെ ജനറേഷൻ വേറെ തൊഴില് തേടി കൂലിപ്പണിക്ക് പോയാൽ പണിയെടുത്തു ഒരാൾ പോയാൽ മതി. രണ്ടാളുകളും അത് കൂലിപ്പണിക്കുണ്ടാവും. പിന്നെ പഠിച്ചവരുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോലിക്ക് പോകണു. എങ്ങനെയാണ് ഈ തൊഴിൽ നിങ്ങൾ അത് കൊണ്ടുപോകാൻ ചോദിച്ചാൽ ഗവൺമെന്റ് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ തരുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രൈവറ്റ് ആയിട്ട് ഞങ്ങൾക്ക് എത്തിച്ചേരുന്നില്ല. അത് സംരക്ഷിക്കാൻ വേണ്ടി, അതായത് ഈ തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു സൊസൈറ്റികളും പിന്നെ പേര് റൈഷിയുടെ സൊസൈറ്റികളുണ്ട്. അവർക്ക് ഈ ജനറേഷന് അവര് സബ്സിഡി കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുമ്പോഴാണ് അവർക്ക് അതിലെ മെമ്പർമാർക്ക് അത് കൊടുത്തു. ഞങ്ങളൊക്കെ ഈ പ്രൈവറ്റ് ആണ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതേപോലെ ഏറാപ്പാട് രാജാവ് ആചാര്യമാരെ മരപ്പണിക്കാരൻ മൂശാരിമാര് ഈ മറ്റേ ചെമ്പു പാത്രങ്ങള് മറ്റേ വിളക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മൂശാരിമാര് വസ്ത്രം അലക്കാൻ മണ്ണാമാര് പിന്നെ തേപ്പുപണിക്കും മണ്ണാമാരുപയോഗിക്കും പിന്നെ സ്വർണപ്പണിക്കാര് ഇങ്ങനെയുള്ള പലവിധ കുടുംബങ്ങളെ ഈ അമ്പലത്തിൽ അർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങളും ഉണ്ട് അവിടെ. പക്ഷെ ഇത് മുഴുവൻ ഈ അമ്പലത്തിനോടനുബന്ധിച്ച് ഏറാൾപാട് രാജാവ് കൂടുന്നതാണ്. ഇപ്പോഴല്ല 300-400 വർഷങ്ങൾക്ക് മുമ്പേ ടിപ്പു സുൽത്താന്റെ ആ കാലങ്ങളിലൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അതിലുള്ള തെളിവ്. നെയ്ത് കഴിഞ്ഞതാണ്. നെയ്ത് കഴിഞ്ഞതാണ്. ഇതെല്ലാം പട്ടാണോ? നൂല് കോട്ടൺ. കോട്ടൺ അത് കോട്ടൺ ആണ്. കോട്ടണാണ്. ഇത് ഹാൻഡ് വർക്ക് ആണ്. ഈ ഹാൻഡ് വർക്ക് നിങ്ങൾ ചെയ്യുന്നതാണ്? എംബ്രോയിഡറി ഹാൻഡ് വർക്ക് ഉള്ളത് അയാൾ ചെയ്യില്ല. ഹാൻഡ് വർക്ക് ഉള്ളത് അയാൾ ചെയ്യില്ല. ഇപ്പൊ ഇതാണ് നിങ്ങൾ അച്ഛനും അമ്മ അല്ലെ? അത് മുമ്പേ അച്ഛനും അമ്മ. ഇയാൾ അവാർഡ് വഴിയെ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ചിട്ട് പാലക്കാട് പോയിട്ട് ഈ ഡിസൈൻ ഒക്കെ ഇട്ട് നെയ്തിയല്ലോ. ഇങ്ങനെ തിരിഞ്ഞോണ്ടേയിരിക്കും അല്ലേ? ഒന്നിച്ച് കെട്ടി വെച്ചിരിക്കാണ്. ഈ കെട്ട് കഴിഞ്ഞ 1 നൂലായിട്ട് 4 മാരെ അങ്ങനെ വന്നോണ്ടിരിക്കും. ഇനിയിപ്പോ മെഷീൻ ഇങ്ങനെ വരുന്നത് നെയ്യാനുള്ള നൂല് ഇപ്പൊ മെഷീൻ തന്നെ വരാനത് എത്ര കട്ടിയുള്ളു അല്ലേ? അത് എത്ര കട്ടിയുള്ളു? ഇത്ര കഴിഞ്ഞുള്ളൂ. ഇതാണ് ആ കോലി ചെയ്യുന്നത്. ഇതൊക്കെ മെഷീൻ ഉണ്ടാക്കുന്നത്. ആ
ഓക്കേ ഇപ്പോ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോ നമ്മൾ നേരത്തെ കണ്ട നമ്മൾ കോട്ടണിലെ കോട്ടൺ സാരിയും അതുപോലെ കോട്ടൺ മുണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് പട്ട് സാരി ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയാണ്. നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് പട്ട് സാരി കൈത്തറയിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അത് കോലം കോലം കോലടാ അത് അഗ്രഹാരങ്ങളിലൊക്കെ സാധാരണ കാണാലോ. ഇതെന്തൊന്നല്ല, ഇതിപ്പോ സാധാരണ ഇട്ടാ ചെറിയ കോലാണ്. വാട്ടാക്കറി അല്ല ഞാൻ നെയ്യണോ ചോദിക്ക, നീ ഇത് കാണിക്കുന്നു പറയാ. മേഡം അത് ഡിസൈന് മാത്രം ഉപയോഗിക്കുക മോട്ടറേ. ഇത് തരി സാധാരണ തരിയല്ലേ, ഇത് പട്ടാണെന്ന് മാത്രം. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്, എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്. ഇത് ഡോബി ബോക്സ് അല്ല, ഡോബി അല്ല. എന്തായാലും പേര് ചെക്കാരി, എന്തായാലും പേര് ജക്കാട്, ജക്കാട് ബോക്സ്, ജക്കാട് ബോക്സ് എഴുതിക്കോളൂ. ജക്കാട് ബോക്സ്, ഡോബി ബോക്സ് ഉണ്ട്, ജക്കാട് ബോക്സ് ഉണ്ട്. ഇത് ഏറ്റവും വലുതാണ്. ഇതാണ് അതിന്റെ ഡിസൈൻ ഉണ്ടോ, ഡിസൈൻ വീഴുന്ന സാധനത്തിലാണ്. ഇതിനാണ് സാധനം അങ്ങനെ മാറ്റിയെടുക്കുക, എന്നിട്ട് വേണ്ട ഡിസൈൻ ഇതിൽ ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ കിട്ടുള്ളൂ. അഡ്വാൻസ് ഒക്കെ തന്നെ അതിലൂടെ പുറത്ത് വരുന്നത് പട്ട് സാരിയാണ്. പട്ട് സാരിയാണ്, അതിന്റെ കോംപ്ലിക്കേഷൻ ഇറങ്ങി ഇരുന്നിട്ടാണ് പണി എടുക്കണം. ഫുള്ള് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ, പിന്നെ നമ്മളോടൊന്നും പറയാൻ പാടില്ല. എവരിതിങ് ഷുഡ് ബി ഫ്രം എ ടു സെഡ്. അപ്പോ അയ്യോ സാറുപ്പാല്ല, മൊത്തം ചെറു അവിടെ ചവിട്ടിയാലാണ് ഡിസൈൻ വീഴുന്നതാണ്. ഡിസൈൻ ആക്കാച്ചാ ഇല്ലണ്ട, ബട്ട ഡിസൈൻ കാണാനുള്ള സമയമായില്ല. അപ്പൊ നിങ്ങൾ അണ്ടക്കിയാണ് അല്ലെങ്കിൽ ഡിസൈൻ ഉള്ള സമയത്താണ് ഓർത്തെടുക്കുന്നതൊക്കെ കാണാം. ചുറ്റിയെടുക്കണം ആദ്യം ആ നീല കളറ് അങ്ങോട്ട് കടക്കണ്ട. ഇപ്പൊ പേര് സുന്ദരൻ ചെട്ടിയാ, സുന്ദരൻ ചെട്ടിയ, സുന്ദരൻ ചെട്ടിയ ഇയാളെ പേര്. പിന്നെ മൂപ്പരും ഒരു എക്സ് മെമ്പറാണ്, പഞ്ചായത്ത് മെമ്പറാണ്. ഇവിടെ അല്ല, തമിഴ്നാട്ടില്. അവിടെ വേറൊരു മെത്തേഡ്, ഇവിടെ ഇത് കംപ്ലീറ്റ് പ്യുവർ കസവാണ്. ഇവിടെ വേറൊരു മെത്തേഡ് ഇതന്നെ കസവ്, ആ കസവാണ് ഇവിടെ വരുന്നത്. രണ്ട് സൈഡും രണ്ട് റോള്. ഇത് ഓർഡർ കിട്ടിയ സാരിയാണോ ഉണ്ടാക്കുന്നത്? ആ ഓർഡർ കിട്ടിയ സാരി വേണോ? വേണമെങ്കിൽ തരും. മൂപ്പ് Thank you.
ഓക്കേ ഇവിടെ തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള പലവിധത്തിലുള്ള ഇതുപോലത്തെ സെറ്റ് സാരികളും സെറ്റ് മുണ്ടുകളും എല്ലാം വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ തന്നെ ഒരുപാട് കടകൾ ഇവിടെ ഇതിൻ്റെ അടുത്തായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എല്ലാം വളരെ വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലെ തന്നെ വളരെ അടിപൊളിയായിട്ടുള്ള ഓരോരോ സെഗ്മെൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്തെങ്കിലും കമൻറ്റ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടൂ അതുപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം ഇടൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വളരെ നമുക്ക് എന്താ പറയുക എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.